ഇന്നലെ ലാലേട്ടൻ ഋഷിയെ പൊളിച്ചടുക്കി. ഇതിനു മുമ്പ് പല പ്രാവശ്യം വീക്കെൻഡ് എപ്പിസോഡ് കാണുമ്പോൾ തോന്നിയൊരു കാര്യമാണ്, ഇന്നലെ ഋഷിയെ ലാലേട്ടൻ പറഞ്ഞതുപോലെ ജാസ്മിൻ ഒന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന്. റസ്മിൻ ജാസ്മിൻ അടിച്ചപ്പോൾ ലാലേട്ടൻ ശകാരിക്കുകയും പണിഷ്മെൻറ്റായി യെല്ലോ കാർഡ് കൊടുക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് ജാസ്മിൻ ജിൻഡോയെ അടിച്ചു, അതിനും യെല്ലോ കാർഡ് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല. ജിൻഡോയ്ക്ക് പരാതിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വെറുതെ വിട്ടുകളഞ്ഞു. അതുപോലെ തന്നെയല്ലേ ഇതും, ജാസ്മിന് റസ്മിൻ അടിച്ചതിൽ പരാതിയില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ടും പണിഷ്മെൻറ്റായി റസ്മിന് യെല്ലോ കാർഡ് കൊടുത്തു. ഇവിടെ രണ്ട് നീതിയാണ് കാണപ്പെടുന്നത്. ഇതെല്ലാം കാണുമ്പോൾ തോന്നുന്നത് ബിഗ് ബോസിൽ ജാസ്മിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ശ്വേതാമൻ വന്നപ്പോൾ വാമോനെ ചക്രി എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരിക്കെങ്കിലും ജിൻഡോ ചെയ്ത പെർഫോമൻസ് വിലയിരുത്തി നല്ല രണ്ട് വാക്ക് പറയാമായിരുന്നു. എപ്പിസോഡ് കണ്ടപ്പോൾ കഷ്ടം തോന്നി. ഇന്നലത്തെ ലാലേട്ടൻ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാകും ചില കണ്ടസ്റ്റൻസ് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് ചിലരെ അടിച്ചമർത്തുന്നതായി. ഉദാഹരണം പറഞ്ഞാൽ സാബുവും ശ്വേതാമനും വന്നപ്പോൾ ലൈവ് നമ്മൾ കണ്ടതാണ്. ഹൗസിലെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചവരിൽ ഒരാളായിരുന്നു ജിൻഡോ. ജിൻഡോയ്ക്കൊപ്പം ശ്രീതും അർജുനും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. എന്നിട്ടും ഇന്നലത്തെ എപ്പിസോഡ് ലൈവിൽ സാബുവും ശ്വേതാമനും വന്നിട്ടും ജിൻഡോ, അർജുൻ, ശ്രീതു എന്നിവരെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവരെല്ലാം പറയാൻ ശ്രമിച്ചത് ജാസ്മിൻ, അപ്സര, സിജോ, ശ്രീരേഖ എന്നിവരെ പൊക്കി പറയാനാണ്. ഇങ്ങനെ അവർ കുറച്ചുപേരെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചവർ അടിച്ചമർത്തപ്പെടുകയാണ്. ഇതിന് മുമ്പത്തെ ഓരോ ആഴ്ചകൾ നോക്കിയാൽ കാണാൻ സാധിക്കും ജാസ്മിൻ ജിൻഡോയെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നതും ചീത്ത പറയുന്നതും ജിൻഡോയെ അടിക്കുന്നതും. എന്നിട്ടും ബിബി ഹൗസിലെ പെർഫോമൻസ് നോക്കി ഋഷിയെ താഴ്ത്തിക്കെട്ടുന്നതും ഇന്നലെ കണ്ടു. ഇതിനു മുമ്പ് പല പ്രാവശ്യം വീക്കെൻഡ് എപ്പിസോഡ് കാണുമ്പോൾ തോന്നിയ ഒരു കാര്യമാണ്, ഋഷി ഇന്നലെ ലാലിന് ശകാരിച്ചതുപോലെ ഒരു പ്രാവശ്യമെങ്കിൽ ജാസ്മിൻ ഒന്ന് ശകാരിച്ചെങ്കിലെന്ന്. ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക.